മാർപ്പാപ്പയില്ലാതെ നമുക്ക് ജീവിക്കാം, നരേന്ദ്രമോദി ഇല്ലാതെയും നമുക്ക് ജീവിക്കാം, പക്ഷെ ഒരു കർഷകനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ആ കർഷകൻ യാതൊരു വിലയുമില്ല, അവൻ ഇന്നും കോടാൻ പാലെടുത്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടം. കർഷകൻ എന്നാണോ കൃഷിയിടത്തിൽ നിന്ന് കയറിപ്പോയത്, അന്ന് നമ്മുടെ സംസ്കാരം അവസാനിച്ചു. ആഹാരത്തിന് വേണ്ടി നാം എടുക്കുന്ന സമയത്തിന്റെ ദൈർഘ്യമാണ് നമ്മുടെ സംസ്കാരം. പാടം ഉഴുത് അതിലെ കട്ട തല്ലി ചവറ് വരണ്ടി അവിടെ അവിടെ കൂട്ടി അത് കത്തിച്ച് അത് വീണ്ടും കിളച്ച് വിത്തെറിഞ്ഞ് മഴ വരുന്നത് വരെ പ്രാവിനെ ഓടിച്ച് മഴ വന്ന് അത് കിളുത്ത് കൂടുതൽ വീണ സ്ഥലത്ത് നിന്ന് ഇത് പറിച്ച് നട്ട് ആ പറിച്ച് നട്ട് വളർന്നു വന്നതിന്റെ ഇടയ്ക്ക് കള പറിച്ച് അത് കതിരാകുന്ന അത് കതിര് വീഴുന്ന സമയത്ത് ചാരം തുളി അത് കഴിഞ്ഞ് കതിര് കൊലച്ചു കഴിഞ്ഞ് കൊയ്ത് ഇത് ഏഴാം ദിവസം വീട്ടിൽ കൊണ്ട് ഏഴു ദിവസം വീട്ടിൽ കൊണ്ട് വെച്ച് എട്ടാം പക്കം മെതിച്ച് അത് ഉണക്കി പതിര് പിടിച്ച് പേറ്റി അത് വീണ്ടും വെള്ളത്തിലിട്ട് പുഴുങ്ങി അത് കുത്തി അത് പേറ്റി അത് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് അത് കഞ്ഞിയാക്കി ഒരു ചമ്മന്തിയിട്ട് പ്ലാവല കൊണ്ടിട്ടിട്ട് മക്കളെ കുടിയെന്ന് പറയും ഉണ്ടാകുന്ന ഒരു സംസ്കാരമുണ്ട്. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പൊതി മേടിച്ചുകൊണ്ട് വന്ന് ചൂടുവെള്ളത്തിലിട്ട് കിണുകിണാന്ന് കഴിക്കുന്നവന് ആ സംസ്കാരം ഉണ്ടാവില്ല. അവൻ അമ്മേനെ അനാഥാലയത്തിൽ കൊണ്ടാക്കും. നെല്ല് പേറ്റാൻ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുകൊണ്ട് അമ്മ നമുക്ക് ഭാരമല്ല. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം രൂപീകരിക്കുന്ന എടുക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് കൃഷി എന്ന വാക്ക് ഇന്ന് വളരെ ശക്തമാകുന്നത്. കൃഷി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നൊരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു. വനശാസ്ത്രീയമായ ഒരുപാട് അർത്ഥങ്ങൾ പല വേദങ്ങളും സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. കൃഷി എന്ന വാക്കിന്റെ അർത്ഥം കഷായം വേണ്ടാത്ത അവസ്ഥ എന്ന് മാത്രമാണ് കൃഷിയുടെ അർത്ഥം. കൃഷി എവിടെയാണോ ഉള്ളത് അവിടെ കഷായമില്ല. നമ്മുടെ കണ്ണൂർ ഭാഗത്ത് കാട്ടാമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് വ്യാപകമായി നെൽകൃഷിയുണ്ട്. ആ നെൽകൃഷിയുള്ള സ്ഥലത്ത് ആ നെല്ലിന് യാതൊരു രോഗവുമില്ല. കാര്യം അത് കൈപ്പാട് നിലമാണ്. കൈപ്പാട് നിലത്ത് യാതൊരു രോഗവുമില്ല. വലിയൊരു മോൺസാൻഡോ എന്ന് പറയുന്ന ഒരു കീടനാശിനി കമ്പനി അവിടെ ഒന്ന് റിസർച്ച് ചെയ്തു, എന്താണ് ഇവിടെ കീടനാശിനിയുടെ ഉപയോഗം ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് കീടങ്ങൾ ഇങ്ങനെ ഇവിടെ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു, നാട്ടുകാരവരവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, ഇവിടെ തവളയുള്ളതുകൊണ്ടാണ് കീടങ്ങൾ ഇല്ലാത്തതെന്ന്. ഹേയ്, തവളെ കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ മലയാളികൾ പെട്രോൾ മക്സുമായിട്ട് തവള പിടിക്കാൻ പോയ ആൾക്കാരാണ് നമ്മൾ. അത്ര സംസ്കാര സമ്പന്നരായ മനുഷ്യന്മാരാണ് നമ്മൾ. ആ നമ്മളാണ് കയറിപ്പോയ കർഷകരെ കുറിച്ച് വേദനിക്കുക. നാട്ടിൽ നിന്ന് വേരുപൊട്ടുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മളുടെ വേവലാതികൾ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ അച്ഛനമ്മമാരും സ്കൂൾ വിട്ടു വരുന്ന മക്കളോട് ചോദിക്കാറുണ്ട്, മോനെ നീ ഇന്ന് ജുമായ്ക്ക് പോയോ? എല്ലാ അച്ഛനമ്മമാരും മക്കളോട് ചോദിക്കാറുണ്ട്, മോനെ നീ ഇന്ന് സൺഡേ സ്കൂളിൽ പോയോ? എല്ലാ അച്ഛനമ്മമാരും ചോദിക്കാറുണ്ട്, മോനെ സപ്താഹയജ്ഞത്തിന് പോയോ? രുക്മിണി സ്വയംവരെ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ചോദിച്ചതിന് ഇതുവരെ കേട്ടിട്ടില്ല, മോനെ നീ ഇന്ന് വായനശാല പോയോ? വിത്ത് ഗുണം പത്ത് ഗുണം. വിത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞ അറിയില്ല. അന്ന് അപ്പം പറഞ്ഞു തന്നൊരു പഴഞ്ചൊല്ല് പിന്നീട് എപ്പോഴും വിത്തുകൾ നഷ്ടപ്പെട്ട് സർവകലാശാലകൾ വിത്തുകളുടെ ആൾക്കാരായി മാറിയപ്പോ, വിത്ത് നമ്മൾ എടുക്കാൻ ശ്രമിച്ചപ്പോ കൃഷി നഷ്ടപ്പെടാൻ തുടങ്ങിയ സമയത്ത് എന്നോ അവിടുന്ന് അപ്പം പറഞ്ഞ ആ വാക്ക് കുട്ടിക്കാലത്ത് ബൈഹാർട്ട് കാണാതെ പഠിച്ച ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തു. മധ്യപ്രായത്തിൽ എടുക്കണം, മധ്യത്തിൽ നിന്ന് എടുക്കണം, നിലം ചിക്കണം, മേലോട്ടെറിയണം. മേലോട്ട് പോയതും അലന്ന് വീഴണം. മലന്ന് വീണത് പെറുക്കി ചില്ലിൻ വെള്ള ഗ്ലാസിൽ നേരത്തോട് നേരെ ഇട്ട് വെക്കിട്ട് വടക്ക് നോക്കി യന്ത്രം കൊണ്ട വെക്കുമ്പോ തെക്ക് വടക്ക് കിടക്കുന്നവൻ ആരോ അവൻ വിത്ത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത പോലെ അന്നും എനിക്കും മനസ്സിലായില്ല. പിന്നീട് അപ്പം പറഞ്ഞു തന്നു, 120 ദിവസം പ്രായമുള്ള ഒരു പയറിന്റെ വിത്ത് 60 ദിവസം മുതൽ 70 ദിവസം വരെ വീഴുന്ന പയറ് സ്റ്റിക്കറൊട്ട് ചിടണം. പന്തല് പൊളിക്കാൻ നേരത്ത് അത് ഉണങ്ങി വരുമ്പോൾ അതിനെ എടുത്ത് നമ്മൾ അട്ടത്ത് കൊണ്ട് വെക്കണം. അട്ടത്ത് കൊണ്ട് വെച്ച് അടുത്ത പ്രാവശ്യം കൃഷിക്കെടുക്കുമ്പോൾ 10-18 മണി പയറുണ്ടെങ്കിൽ 4-4 മണി സൈഡിൽ നിന്ന് വെട്ടിക്കളയ്യ, നടുക്കുള്ള 10 മണി അത് വിത്താണോ? വിത്തല്ല,
അത് നിലഞ്ചിക്കിട്ട് മേലോട്ടെറിയണം, മേളിലേക്ക് പോയിട്ട് അത് മലന്നു വീഴണം, മലന്നു വീണത് പെറുക്കിയെടുക്കണം. അത് വിത്താണോ? വിത്തല്ല. മലന്നു വീണതിനെ പെറുക്കിയെടുത്ത് ചില്ലിൻ വെള്ള ഗ്ലാസിൽ വെള്ളം നിറച്ച് ചില്ലി ഗ്ലാസിൽ നേരത്തോട് നേരെ രാവിലെ 6 മണിക്കിട്ടാൽ വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോ തെക്ക് വടക്ക് കിടക്കണ, വടക്ക് നോക്കിയന്ത്രം വെച്ച് നോക്കുമ്പോ തെക്ക് വടക്ക് കിടക്കണവനാരോ അവൻ വിത്ത് അവനെ പച്ചീർക്കിലെ പൊക്കിയെടുത്ത് പാറപ്പുറത്തിട്ടാല് 100 മേനി. ഇത്തരം വിത്ത് സംരക്ഷണ പദ്ധതികളിലൊക്കെ പങ്കാളിയായ ഒരു സമൂഹം മനുഷ്യ വിത്തെടുക്കുന്നതിൽ എന്തേ പരാജയപ്പെട്ടു.